രണ്ടാം വർഷ പൊളിറ്റിക്കൽ സയൻസിന്റെ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റിലെ 1 മുതൽ 4 വരെയുള്ള ചാപ്റ്റേഴ്സിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലൂടെ കേട്ടിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ ചലഞ്ചസ് ടു ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് ദ കോൺഗ്രസ് സിസ്റ്റം. ചലഞ്ചസ് ടു ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് ദ കോൺഗ്രസ് സിസ്റ്റം. ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് മറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിന് പ്രധാനമായും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വിച്ച് വേർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി നേരിട്ട പ്രധാനപ്പെട്ട രണ്ട് വെല്ലുവിളികൾ, പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പ്രധാനമായും എഴുതാവുന്നത്, ഒന്നാമത്തതായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് ദ എക്കണോമിക് ക്രൈസിസ് ക്രിയേറ്റഡ് ബൈ ചൈനീസ് വാർ. ചൈന ഇൻഡോ ചൈന വാറിന്റെ ഫലമായി ഇന്ത്യക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, അത് നമുക്ക് അവിടെ എഴുതാം. ഈ ക്വസ്റ്റ്യന് എഴുതാൻ പറ്റുന്ന ഒന്നാമത്തെ ഒരു പോയിന്റാണ്. വേറൊരു പോയിന്റും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ക്രൈസിസ്, വലിയ ഭക്ഷ്യ പ്രതിസന്ധി ആ സമയത്തുണ്ടായി, അത് നമുക്ക് എഴുതാം. നമുക്ക് അതുപോലെ തന്നെ വാർ വിത്ത് പാകിസ്ഥാൻ ഇൻ 1965, പാകിസ്ഥാനുമായിട്ടുള്ള 1965 യുദ്ധം, ഈ മൂന്ന് കാര്യങ്ങൾ ആണ് പ്രധാനമായും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഇനിയും ഈ ചാപ്റ്ററിന്റെ അന്ന് വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഹു റേസ് ദ സ്ലോഗൻ ജയ് ജവാൻ ജയ് കിസാൻ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തി ആരാണ്? ഉത്തരം നിങ്ങൾക്കറിയാം, ലാൽ ബഹദൂർ ശാസ്ത്രി. അതുപോലെ തന്നെ ഹു റേസ് ദ സ്ലോഗൻ ഗരീബി ഹടാവു, ആൻസർ ഇന്ദിരാഗാന്ധി. അപ്പം ജയ് ജവാൻ ജയ് കിസാൻ എന്ന് കേട്ടാൽ ഓർത്തോളം അത് ആരുമായി ബന്ധപ്പെടുന്നതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി ബന്ധപ്പെടുന്നതാണ്. ഗരീബി ഹടാവു എന്ന് കേട്ടാൽ ഓർത്തോളം അത് ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നോൺ കോൺഗ്രസിസം, നോൺ കോൺഗ്രസിസം എന്ന ടേം കേട്ടാൽ ഓർത്തോളം അത് റാം മനോഹർ ലോഹ്യയുമായി ബന്ധപ്പെടുന്നതാണ്. കുറച്ച് ആ ടേമുകളും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരുന്നു. അതുപോലെ തന്നെ വിദേശത്ത് വെച്ച് മരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി ഓർത്തിരിക്കണം, ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. താഷ്കണ്ടിൽ വെച്ച്, ഇപ്പോഴത്തെ ഉസ്ബെക്കിസ്ഥാനിലാണ് താഷ്കണ്ട് സ്ഥിതി ചെയ്യുന്നത്. താഷ്കണ്ടിൽ വെച്ചാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി മരണമടഞ്ഞത്. അത് പ്രധാനമായും ഓർത്തിരിക്കണം. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം, ഹു ഈസ് റിഗാർഡ് ആസ് ദ മേക്കർ ഓഫ് മോഡേൺ കർണാടക, ആധുനിക കർണാടകയുടെ ശില്പി എന്ന പേര് അറിയപ്പെടുന്നത് ആരാണ്? പക്ഷെ നിങ്ങൾക്കറിയായിരിക്കും ആൻസർ, നിജലിംഗപ്പ. നിജലിംഗപ്പയാണ് ആധുനിക കർണാടകയുടെ ശില്പിയായി അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പെഷ്യൽ പ്രിവിലേജസ് ഗിവൻ ടു ഫോർമർ പ്രിൻസസ് വാസ് കോൾഡ്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് കൊടുത്തിരുന്ന ഒരു പ്രത്യേക പ്രിവിലേജ്, പ്രത്യേക പ്രിവിലേജിന്റെ ഭാഗമായി കൊടുത്തിരുന്ന പണം, അതൊരു പ്രത്യേക പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്റെ ആൻസർ പ്രിവിപെഡ്സ്. പ്രിവിപെഡ്സ് എന്ന് പറയുന്ന പേരിൽ ഓരോ മാസവും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലെ മുൻ രാജാക്കന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള തുക ഓരോ മാസവും ഗവൺമെന്റ് കൊടുത്തിരുന്നു. അതിന്റെ പേരാണ് പ്രിവിപെഡ്സ് എന്ന് പറയുന്നത്. 1971 26th അമെന്റ്മെന്റിലൂടെ പ്രിവിപെഡ്സ് ഇന്ത്യയിൽ അബോളിഷ് ചെയ്തു ഇന്ദിരാഗാന്ധി. പ്രിവിപെഡ്സ് അബോളിഷ് ചെയ്ത ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഇന്ദിരാഗാന്ധിയാണ്. ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ആക്ടിംഗ് പ്രസിഡന്റ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് സക്കീർ ഹുസൈൻ. ഇന്ത്യയിൽ പ്രസിഡന്റായിരുന്ന സക്കീർ ഹുസൈന്റെ മരണശേഷം ആക്ടിംഗ് പ്രസിഡന്റായി വന്ന വ്യക്തി ആരാണ്? അതിന്റെ ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം, വി വി ഗിരി. പി വി ഗിരിയാണ് ആക്ടിംഗ് പ്രസിഡന്റായിട്ട് വന്ന, ഇന്ദിരാഗാന്ധിയുടെ പിന്തുണയോടുകൂടിയാണ് വി വി ഗിരി അന്ന് ആക്ടിംഗ് പ്രസിഡന്റായി വരുന്നത്. പിന്നീട് വി വി ഗിരി തന്നെ വീണ്ടും ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് മാറുന്നതൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പം കോൺഗ്രസ് പാർട്ടി 2000 പിളരുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ്. സക്കീർ ഹുസൈന് ശേഷം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അകത്ത് സ്പ്ലിറ്റ് ഉണ്ടാവുന്ന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2 പിളരുന്നത്, കോൺഗ്രസ് ഒയും കോൺഗ്രസ് ആറും. നിങ്ങൾക്ക്
കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ വീണ്ടും ഒരു ചോദ്യം നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പുട്ട് ഫോഴ്സ് ദ ആന്റി ഡിഫെക്ഷൻ ലോ? ആന്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത് ഭരണഘടനയുടെ ഏത് അമെന്റ്മെന്റിലൂടെയാണ്? വിവരത്തിരിക്കുന്ന 52nd അമെന്റ്മെന്റ്, 52nd ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാകുന്ന സമയത്താണ് കൂറുമാറ്റ നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില വ്യക്തിത്വങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ പ്രധാനമായും ചില വ്യക്തിത്വങ്ങളെ പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പറയാൻ പറ്റുന്ന ചില വ്യക്തികളുണ്ട്. വ്യക്തികളെ പറ്റി നിർബന്ധമായും നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് കാമരാജ്. കാമരാജ് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായിരുന്ന കാമരാജ്, അദ്ദേഹം തമിഴ്നാട്ടുകാരനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി നമ്മൾ കൃത്യമായും ഓർത്തിരിക്കണം. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. പിന്നീട് അദ്ദേഹം മദ്രാസ്, തമിഴ്നാടിന്റെയൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി കൂടിയാണ്. കാമരാജിനെ പറ്റി ഓർത്തിരിക്കണം. അതുപോലെ തന്നെ റാം മനോഹർ ലോഹ്യ, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ റാം മനോഹർ ലോഹ്യയെ പറ്റി ഓർത്തിരിക്കണം. റാം മനോഹർ ലോഹ്യ കോൺഗ്രസിസം ഓർത്തിരിക്കണം. മൂന്നാമത്തത് സി നടരാജൻ അണ്ണാദുരൈ, അണ്ണാദുരൈയെ പറ്റി ഓർത്തിരിക്കണം. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് ഡി എം കെ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫൗണ്ടർ. ചിലപ്പോൾ ചോദിക്കും ഫൗണ്ടർ ഓഫ് ഡി എം കെ, ഓർത്തിരിക്കണം. സി എൻ അണ്ണാദുരൈ എന്ന് ഓർത്തിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ കർപ്പൂരി താക്കർ, ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്ന ഒരു പരാമർശിക്കപ്പെടുന്ന ഒരു പേരാണ് കർപ്പൂരി താക്കർ, പ്രധാനമായും ഓർത്തിരിക്കണം. അദ്ദേഹം ബീഹാറിൽ നിന്നുള്ള സോഷ്യലിസ്റ്റ് ലീഡറായിരുന്നു. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്ററൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. എസ് നിതിലിംഗയെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നിതിലിംഗപ്പയും കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മെമ്പറൊക്കെ ആയി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. കോൺഗ്രസ് പാർട്ടി സ്പിറ്റ് ആയ സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായിരുന്നു നിജലങ്കപ്പ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം കോൺഗ്രസ് സിൻഡിക്കേറ്റ്, ഇന്ത്യ നമ്മൾ സിൻഡിക്കേറ്റ് എന്ന പദം ഉപയോഗിക്കും. കോൺഗ്രസ് പാർട്ടിയിലെ സീനിയർ ആയിട്ട് നേതാക്കന്മാരുടെ പരാമർശിക്കപ്പെടുന്ന സിൻഡിക്കേറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, സീനിയർ ലീഡേഴ്സ് അല്ല. അപ്പൊ കോൺഗ്രസ് പാർട്ടി പിളർന്നപ്പോൾ സീനിയർ ലീഡേഴ്സ് ഒരു ഭാഗത്തും ഇന്ദിരാഗാന്ധി മറുവശത്ത് നിൽക്കുന്നതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഔദ്യോഗികമായി പിളർന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമെന്ന് വിശേഷിക്കപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റായിരുന്നു നിജലിംഗപ്പ. നിജലിംഗപ്പ ഒരു വശത്തും ഇന്ദിരാഗാന്ധി മറുവശത്തും, അങ്ങനെയായിരുന്നു കോൺഗ്രസ് പിളർന്ന ശേഷം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നീലം സഞ്ജീവ റെഡ്ഡിയെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. ഇന്ദിരാഗാന്ധി വി വി ഗിരി പ്രഖ്യാപിക്കുന്നു. ഇന്ദിരാഗാന്ധി മനസാക്ഷി വോട്ടിന് ആഹ്വാനം ചെയ്യുന്നു. വി വി ഗിരി ഇലക്ഷൻ ജയിക്കുന്നു. ഇതൊക്കെ ഈ ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം പ്രധാനമായും ഞാൻ ഇപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ബാക്കി നമ്മൾ വിശദമായി ഈ ചാപ്റ്ററുകളൊക്കെ പിന്നീട് പഠിക്കും. അപ്പോൾ ആ വീഡിയോയിൽ കൂടുതൽ വിവരം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ പറ്റി കിട്ടുന്നതാണ്. താങ്ക് യു.